കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പിലാത്ര ഹോപ്പിന് സമീപം നടന്ന വിതരൽ ചടങ്ങ് എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ കുറുന്തോട്ടിയാണ് കൃഷി ചെയ്യുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിതരൽ ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. രണ്ട് മൂന്ന് യാത്രകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. മറ്റത്തൂരിലെ കർഷകരുടെ കൃഷിത്തോട്ടങ്ങൾ നേരിട്ട് പോയി കണ്ടു. അവർ നടത്തുന്ന കൃഷിയിടങ്ങളിൽ ശ്രീ പ്രശാന്തും അദ്ദേഹം ഇവിടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഔഷധിയുടെ എംഡിയും ഞങ്ങൾ മൂന്ന് പേരും നടത്തിയ ഒരു യാത്രയിൽ നിന്നാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ ഔഷധഗ്രാമം എന്ന ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഹോപ്പിന് സമീപത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രണ്ടര ഏക്കർ സ്ഥലത്താണ് കുറുന്തോട്ടിയുടെ വിത്തിടൽ നടത്തിയത്. ചെടി തയ്യാറാക്കിയതിനുശേഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ മറ്റിടങ്ങളിൽ തൈകൾ മാറ്റിനടും. കടന്നപ്പള്ളി പാണപ്പുഴ ഏഴും കണ്ണപുരം എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ പ്രാഥമിക ഘട്ടത്തിൽ 25 ഏക്കർ സ്ഥലത്ത് ഔഷധ സസ്യകൃഷി ആരംഭിക്കും. 16.75 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി അനുവദിച്ചത്. നിലമൊരുക്കലിനും മറ്റുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തും. കൃഷിവകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാകും പദ്ധതി നടപ്പിലാക്കുന്നത്. ഹോപ്പിന് സമീപം നടന്ന വിത്തിടൽ ചടങ്ങിൽ കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ അജിമോൾ പദ്ധതി വിശദീകരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ബി സുഷ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, ബ്ലോക്ക് മെമ്പർമാരായ സി എ വത്സല ടീച്ചർ കെ ഷീജ, മെമ്പർമാരായ പി കെ ഭാസ്കരൻ, ടി വി സുധാകരൻ, കടന്നപ്പള്ളി പാണപ്പുഴ കൃഷി ഓഫീസർ ടി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.